പൂരം അതിഗംഭീരമെന്ന് പറയാൻ വേണ്ടി തൃശ്ശൂരുകാർ അവരുടെ ഭാഷയിൽ പറഞ്ഞിരുന്നത് ഇത്തവണത്തെ പൂരം കലക്കിയല്ലേ എന്നാണ്. എന്നാൽ ഇനി അങ്ങനെ പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ പൂരം കലക്കിയ മഹാന്മാർ അതിൻ്റെ അർത്ഥം തന്നെ മാറ്റിമറിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ ബി ജെ പിയുടെ വിജയം പൂരം കലക്കി നേടിയതാണ് എന്ന് കേരളം ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തന്നെ സ്വകാര്യമായി ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നും കേരളം അറിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം പൂരം കേരളത്തിൻ്റെ അഭിമാനമാണ്. പൂരം കലക്കുക എന്നാൽ വിശ്വാസികളെ അപമാനിക്കൽ തന്നെയാണ്. വോട്ടു കിട്ടാനും വിജയിക്കാനും വേണ്ടി അതിനും മടിക്കില്ല എന്നതാണ് നമ്മൾ തൃശ്ശൂരിൽ കണ്ടത്. ഔദ്യോഗിക സംവിധാനം ദുരുപയോഗം ചെയ്തപ്പോൾ വിജയം കിട്ടിയവർ തകർത്തത് ഒരു നാടിൻ്റെ വികാരത്തെയാണ്. മുഖ്യമന്ത്രി ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരും, അതുറപ്പാണ്. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഇങ്ങനെ അവിശുദ്ധ ബന്ധം തുടങ്ങിയത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹൈന്ദവ വിശ്വാസികളുടെ മാത്രമല്ല, ഒരു നാടിൻ്റെ വികാരം തന്നെ ഇല്ലാതാക്കുന്നൊരവസ്ഥയിലേക്കാണ്. വളരെ ആലോചിച്ച് ആസൂത്രണം ചെയ്തെടുത്ത ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ തൃശ്ശൂർ പൂരം നടന്നത് എന്ന് ഓരോ ദിവസവും വ്യക്തമായി കൊണ്ടുവരികയാണ്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം നിലനിന്നിരുന്നതിനാൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്ക് പൂരം സംഘാടക യോഗത്തിൽ പങ്കെടുക്കാൻ അനുമതിയില്ലായിരുന്നു. അത് മുൻകൂട്ടി കണ്ട് വ്യക്തമായി പ്ലാൻ ചെയ്ത് തയ്യാറാക്കിയ ഒരു ഗൂഢാലോചനയാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. സി പി എം എം എൽ എ തന്നെ അതിനുള്ള വെളിപ്പെടുത്തൽ നടത്തി. കളക്ടറും കമ്മീഷണറും നേതൃത്വം നൽകിയ യോഗങ്ങളിൽ ഉദ്യോഗസ്ഥ സ്വരം കാർക്കശ്യവും അഹങ്കാരവും നിറഞ്ഞതായിരുന്നു മുഴുവൻ സമയവും. തൃശ്ശൂർ പൂരത്തിൻ്റെ സംഘാടകരോടുള്ള നിർദ്ദേശങ്ങൾക്ക് കനം കൂടുതലായി കണ്ടു നമ്മൾ. തൃശ്ശൂരിലെ മന്ത്രിമാർ പങ്കെടുക്കില്ലെന്നും കാര്യങ്ങൾ ഇക്കുറി തങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന് കമ്മീഷണർ പരസ്യമായി മാധ്യമപ്രവർത്തകരുടെ യോഗത്തിൽ പറഞ്ഞത് ഇന്ന് നമ്മൾ സംശയിക്കേണ്ടി വരികയാണ്. ഉത്സവം നടത്താറുള്ള ദേവസ്വം ഭാരവാഹികളെയും അത് വാർത്ത നൽകാറുള്ള മാധ്യമപ്രവർത്തകരെയും ശത്രുപക്ഷത്ത് നിർത്തിയുള്ള കമ്മീഷണറുടെ സമീപനം വ്യക്തമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ന് തന്നെ കരുതേണ്ടി വരും. വടക്കുംനാഥൻ്റെ മണ്ണിൽ പോലീസിന് ഭീകരത എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക്. ഇതുവരെ കാണാത്ത രീതിയിലാണ് പൂരപ്പറമ്പിൽ പോലീസുമായുള്ള പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കാരണം പൂരം നടത്തിപ്പ് പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ കൈകളിൽ വന്നതോടെ പ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തന്നെ തുടർന്നു. വടക്കുംനാഥ ക്ഷേത്രത്തിലേക്ക് എണ്ണ കൊണ്ടുപോയ ദേവസ്വം ജീവനക്കാരെ വരെ പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞുവച്ചു. ആനയ്ക്ക് പട്ട നൽകാൻ പോയവരെയും പോലീസ് തടഞ്ഞുവച്ചു. ഇതെല്ലാം വലിയ തോതിൽ തൃശ്ശൂർക്കാരെ സങ്കടത്തിലാക്കിയിട്ടുണ്ട്. കുടമാറ്റം കഴിഞ്ഞതോടെ രാത്രിയിൽ പോലീസ് കൂടുതൽ കർക്കശരായി. നിയന്ത്രിക്കേണ്ടുന്ന കമ്മീഷണറാകട്ടെ ഇടപെട്ടതുമില്ല. തിരുവമ്പാടിയുടെ എഴുന്നള്ളിപ്പ് ബാരിക്കേഡ് കെട്ടി ഒരാനയ്ക്ക് പോകാൻ മാത്രം നിയന്ത്രിച്ചതോടെ തർക്കം വലിയ രീതിയിലായി മാറി. സ്വരാജ് റൗണ്ടിൽ പൂരം നടത്തിപ്പിൽ അനുഭവ പരിചയമുള്ളവരെ ഉദ്യോഗസ്ഥർ ഇല്ലാതെ വന്നതോടെ പ്രശ്നം സങ്കീർണമായി മാറി. തിരുവമ്പാടിക്കാർ പൂരത്തിൽ നിന്ന് അങ്ങനെ പിന്മാറുകയായിരുന്നു. പാറമേക്കാവ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് വളരെ സുഗമമായി പോകാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡി വൈ എസ് പി ശ്രദ്ധിക്കുകയും ചെയ്തു. രാത്രിയിൽ പന്തലിലെ വെളിച്ചം പോലും ഓഫ് ചെയ്തത് ആര് എന്ന് ഇപ്പോൾ സംശയിക്കുന്നു. വെടിക്കെട്ടില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ തിരുവമ്പാടിക്കാരെ അനുനയിപ്പിക്കാൻ കലക്ടർ തന്നെ നേരിട്ടെത്തി. പിന്നീട് ആരോ വിളിച്ച് കൊണ്ടുവന്നതുപോലെ സുരേഷ് ഗോപിയും അവിടെ എത്തുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ആ ചർച്ചകൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ചർച്ച നടത്തി. വെളുപ്പിന് 5 മണിയോടെയാണ് ചർച്ചകൾ തീർന്ന് വെടിക്കെട്ട് നടത്താൻ ഇരുകൂട്ടരും തീരുമാനിച്ചത്. അതായത് ഈ പൂരം നിശ്ചയിച്ച പ്രകാരം കലക്കിയത് എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് വളരെ വ്യക്തമായി പറഞ്ഞത് ഒരു ഇടതു എം എൽ എ ആണ്. അതിന് പിന്നിൽ എ ഡി ജി പി എന്ന വെളിപ്പെടുത്തലുണ്ടായി. ആ എ ഡി ജി പി ആണ് പിന്നീട് ആർ എസ് എസ് മേധാവിയെ സന്ദർശിച്ചത് എന്ന് തെളിഞ്ഞു. ഇങ്ങനെ ഈ കാര്യമെല്ലാം അറിഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വർഷം കഴിഞ്ഞിട്ടും അതിന് മറുപടിയായി ഒന്നും പറഞ്ഞിട്ടില്ല. തൻ്റെ കീഴിലുള്ള അതും ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിനെ ഒളിച്ചുപോയി കണ്ട് അത് സ്പെഷ്യൽ ബ്രാഞ്ച് മുഖ്യമന്ത്രിക്ക് തന്നെ റിപ്പോർട്ട് നൽകിയിട്ടും അത് മിണ്ടാത്തത് സി പി എം അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ സി പി എമ്മും ബി ജെ പിയും എല്ലാ ആസൂത്രിതപരമായി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായതുകൊണ്ട് എന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞു വരികയാണ്.